Hi friends, once again welcome back to Vijo Fitness and Lifestyle. മൂന്നാഴ്ചയായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും തന്നെ അറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഞാൻ വോക്ക് ചെയ്യുന്നതും യു എയിലാണ്. 1% പോലും ഫിസിക്കലി പ്രളയമൊന്നും എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസും പല പിക്ചേഴ്സും എനിക്ക് ഷെയർ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ചാനലാണ്. ഈ ചാനലിലൂടെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസിൽ പ്രത്യേകിച്ച് അങ്ങനെ കമൻസുകളോ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ആരുടെയും മെസ്സേജുകളോ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്നുള്ള മെസ്സേജുകളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ മെസ്സേജ് ലഭിച്ചുകൊണ്ടിരുന്നിടത്ത് അതല്ലെങ്കിൽ സാധാരണ കമൻസ് ലഭിക്കുന്ന സ്ഥലത്ത് അതിൻ്റെയൊക്കെ ഒരു 2% പോലും കമൻസൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ച തൊട്ടാണ് വീണ്ടും മെസ്സേജുകളും വീണ്ടും കമൻസും എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും പയ്യെ പയ്യെ വീണ്ടും ബാക്ക് ടു നോർമൽ ഒരു ലൈഫിലേക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആഴ്ചത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നത് പോലെ ഞാൻ നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതിന്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും പണ്ട് മുതലുള്ള കമൻസുകളെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു ഓരോ വീഡിയോയുടെയും താഴെയുള്ളത്. അപ്പോൾ പല കമൻസും ഞാൻ വിട്ടുപോയ കമൻസുകളുണ്ടായിരുന്നു, പല ചോദ്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന 5 ചോദ്യം അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിന് മുൻപും ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്തിട്ടുണ്ട്, ക്യൂ ആൻഡ് എ സെഷൻ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതിലും കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ ക്യൂ ആൻഡ് എ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആപ്സ് വർക്കൗട്ടിനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ആപ്സ് വർക്കൗട്ടിനെ പറ്റിയിട്ടാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ട്. അതായത് ആപ്സ് വർക്കൗട്ട് എപ്പോൾ ചെയ്യണം, ആഴ്ചയിൽ എത്ര തവണ ചെയ്യണം, കാർഡിയോയ്ക്ക് ശേഷം ചെയ്യുന്നതാണോ അതിന് മുൻപ് ചെയ്യുന്നതാണോ, വെയ്റ്റ് ട്രെയിനിങ്ങിന് ശേഷം ചെയ്യുന്നതാണോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു 3-4 രീതിയിലാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആപ്സ് വർക്കൗട്ട് ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണം. ഒരു സാധാരണ ജിമ്മിൽ പോകുന്ന ഒരാൾ, ഒരു കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡറിനെ അത്ലറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാരണ ജിമ്മിൽ പോകുന്ന ഒരാൾ ആഴ്ചയിൽ 3 ദിവസം ആപ്സ് വർക്കൗട്ട് ചെയ്താൽ മതിയാവും. എല്ലാ മസിൽ ഗ്രൂപ്പും പോലെ തന്നെ ആപ്സിനും അതിൻ്റേതായ റിക്കവറിക്കുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടോ ആഴ്ചയിൽ 3 ദിവസം ആപ്സ് വർക്കൗട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ആപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ അപ്പർ ആപ്സോ അതല്ലേ കുറേ ഹാങ്ങിങ് ലെഗ് റൈസോ ഇത് മാത്രം ചെയ്യാതെ എല്ലാ രീതിയിലും അപ്പർ ആപ്സിനും ലോവർ ആപ്സിനും അതുപോലെ ഒബ്ലിക്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റയർ ആപ്സ് അതായത് എൻ്റയർ കോർ ഏരിയ സ്ട്രെങ്ത് കൂട്ടുന്നതിന് പ്ലാങ്കും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വർക്കൗട്ടും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എപ്പോൾ ചെയ്യണം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്സ് വർക്കൗട്ട് ചെയ്യാം. കാർഡിയോയ്ക്ക് ശേഷം വേണമെങ്കിൽ ചെയ്യാം, വെയ്റ്റ് ട്രെയിനിങ്ങിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ചില സമയങ്ങളിൽ വൈകുന്നേരം ജിമ്മിൽ പോകുന്ന ആൾക്കാർ രാവിലെ ചിലപ്പം നടക്കാനൊക്കെ പോകുന്ന ശീലമുള്ളവർ കാണും. ആ നടന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം ബോഡിയൊക്കെ ഒന്ന് വാമായി കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നിങ്ങൾക്ക് നല്ലപോലെ ആപ്സ് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് ആപ്സ് വർക്കൗട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ചോദിച്ചതായിരിക്കാം ഈ ചോദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈസെപ്സും ട്രൈസെപ്സും 1 ദിവസം ചെയ്യാൻ സാധിക്കും. ആംസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 ദിവസം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ബൈസെപ്സും ട്രൈസെപ്സും നിങ്ങൾക്ക് 1 ദിവസം ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സമയമില്ല, നിങ്ങൾക്ക് ഒരു മാക്സിമം 30-40 മിനിറ്റ്സേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂപ്പർ സെറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ബൈസെപ്സും ട്രൈസെപ്സും കൂടെ കമ്പൈൻ ചെയ്ത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് 1 സെറ്റ് ബൈസെപ്സ് കഴിഞ്ഞിട്ട് 1 സെറ്റ് ട്രൈസെപ്സ് ചെയ്യണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ചില സൂപ്പർ സെറ്റ് വർക്കൗട്ട് എന്ന് പറയുമ്പം അത് നമ്മൾ ചെയ്യുന്നത് ഒരു ബൈസെപ്സ് വർക്കൗട്ട് കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ തൊട്ടടുത്ത് തന്നെ അതിനോട് കമ്പൈൻ ചെയ്ത് തന്നെ
ഒരു ട്രൈസെപ്സ് വർക്കൗട്ടോടെ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുക്കും. വീണ്ടും നമ്മൾ അതേ വർക്കൗട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യും, ഒരു ബൈസെപ്സ് ദെൻ ട്രൈസെപ്സ്. അതിനാണ് നമ്മൾ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് വർക്കൗട്ട് ചെയ്യാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. സോ അതുകൊണ്ട് ബൈസെപ്സും ട്രൈസെപ്സും ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വെയ്റ്റ് ലോസ് ക്ലയന്റ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി, നല്ല രീതിയിൽ വ്യായാമം ചെയ്തു, നല്ല ഡയറ്റ് നോക്കി, വണ്ണം കുറച്ചു, ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു, ഇനി ഞാൻ ജിമ്മിൽ പോവാതിരുന്നാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമം ചെയ്യാതിരുന്നാൽ ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ തടിക്കൂ, പഴയ പോലെ തന്നെ വണ്ണം വയ്ക്കൂ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഈ ജിമ്മിൽ പോവുക, വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക്, ഒരു 6 മാസത്തേക്കോ 7 മാസത്തേക്കോ 8 മാസത്തേക്കോ വേണ്ടിയിട്ടല്ല. വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ചെറിയ രീതിയിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല കുറച്ച് നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം. ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാണ്, ഇത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത്, അത് യോഗ ആയിക്കോട്ടെ, ഇനി മാർഷൽ ആർട്സ് ചെയ്യുന്നവരുണ്ട്, അതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഒരു വ്യായാമമാണെങ്കിലും അത് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ഒരു വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്നും തന്നെ നിങ്ങൾ ചെയ്തിരുന്നില്ല, അനാവശ്യമായിട്ടുള്ള ഭക്ഷണം മുഴുവനും കഴിച്ചു, നിങ്ങൾ വണ്ണം വെച്ചു, ജിമ്മിൽ പോയി, നിങ്ങൾ വ്യായാമം ചെയ്യാൻ തുടങ്ങി, അതല്ലെങ്കിൽ ജിമ്മിൽ പോവാ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമം ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിലുള്ള ഡയറ്റ് നോക്കാൻ തുടങ്ങി, നിങ്ങൾ വണ്ണം കുറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഭക്ഷണം കുറച്ചു, നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോയപ്പം നിങ്ങളുടെ വണ്ണം കുറഞ്ഞു, നിങ്ങൾ ഫിറ്റായി, നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളൂ. അപ്പം നിങ്ങളൊരു 5 മാസം 6 മാസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പഴയ പോലെ ഭക്ഷണം കഴിക്കുന്നു, ഒരു തരത്തിലുള്ള വ്യായാമവും ഇല്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയ പോലെ തന്നെ തടിച്ചു പോകും. പക്ഷേ നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ ഞാൻ ഈ പോകുന്ന ആ രീതിയിൽ തന്നെ എനിക്ക് പോകാൻ, എന്താണോ ഇപ്പം ഞാൻ കഴിക്കുന്നത്, എന്താണോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ ജിമ്മിൽ പോയി കണ്ടമാനം വർക്കൗട്ട് ചെയ്യണമെന്നോ ഒന്നും തന്നെ ഞാൻ പറയത്തില്ല. ഏതെങ്കിലും നല്ല രീതിയിലുള്ളൊരു വ്യായാമം, നിങ്ങളുടെ ചുറ്റുപാടത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു വ്യായാമം ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. 4th question എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്ലിമെൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചൊരു ക്വസ്റ്റ്യനാണ്. അത് 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഏത് വേ പ്രോട്ടീൻ ഞാൻ യൂസ് ചെയ്യണം ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട്, ഫാറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്ന വേ പ്രോട്ടീൻ ഏതാണ്. അതുപോലെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു, ട്രെയിനർ എന്നോട് പറഞ്ഞു വേ പ്രോട്ടീൻ കഴിക്കണം ഇല്ലെങ്കിൽ വണ്ണം കുറയില്ല, അതുകൊണ്ട് ഏത് വേ പ്രോട്ടീൻ ഞാൻ യൂസ് ചെയ്യണം ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള രീതിയിലാണ് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് ലോസ് സപ്ലിമെൻ്റ് അല്ല. അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മറ്റുള്ള പല പ്രോട്ടീൻ സോഴ്സും പോലെ തന്നെ, ചിക്കനിൽ നിന്നും ബീഫിൽ നിന്നും മുട്ടയിൽ നിന്നും ഫിഷിൽ നിന്നും ഒക്കെ കിട്ടുന്നത് പോലെ തന്നെ പാലിൽ നിന്നും ഉള്ളൊരു പ്രൊഡക്റ്റാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു ലൈഫാണ്, ബിസി ഷെഡ്യൂളാണ്, നിങ്ങൾക്ക് മീറ്റിങ്ങുകളുണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 100 ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം, 75 ഗ്രാം നിങ്ങളുടെ 3 മീലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി, 25 ഗ്രാം പ്രോട്ടീനും കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അന്നത്തെ ദിവസം നിങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച്. സോ നിങ്ങൾ നോക്കുമ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത് 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കുക, വെള്ളം ആഡ് ചെയ്യുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഷേക്ക് ചെയ്ത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോവാം, പ്രോട്ടീൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ എളുപ്പത്തിൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാനും നല്ലപോലെ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നതാണ് ഈ വേ പ്രോട്ടീൻ. അപ്പം നമ്മുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് അന്നത്തെ ആ ഒരു ഫുൾ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ എല്ലാ ആഹാരത്തിൽ നിന്നും നമ്മൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് കിട്ടുന്നില്ല, നിങ്ങൾക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വേ പ്രോട്ടീനിലേക്കൊക്കെ പോവുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് വേ പ്രോട്ടീനിന് ഒതുങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ആഡ് ചെയ്യാം, അതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും വേ പ്രോട്ടീൻ ഒരു ഫാറ്റ് ലോസ് സപ്ലിമെൻ്റ് അല്ല, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനി 5th question എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സ് എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നതും, ഞാനൊരു ബിഗിനറാണ്, ജിമ്മിൽ പോയിട്ട് 1 മാസമായേ ഉള്ളൂ, ജിമ്മിൽ പോയിട്ട് 2 മാസമായതേയുള്ളൂ, ഞാൻ ഏത് വേ പ്രോട്ടീൻ യൂസ് ചെയ്യണം, ഞാൻ ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ബിഗിനേഴ്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ. ഇത്
പലർക്കും അവരുടെ ജിമ്മിലുള്ള ട്രെയിനർമാർ തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള വേ പ്രോട്ടീൻ യൂസ് ചെയ്യ്, നിങ്ങൾ ഇത്തരത്തിലുള്ള മാസ് ഗെയിനർ യൂസ് ചെയ്യ്, അത് യൂസ് ചെയ്യ്, ഇത് യൂസ് ചെയ്യ് എന്നൊക്കെ. വേറെ പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടത് ആദ്യം തന്നെ എങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം, നിങ്ങളുടെ വർക്കൗട്ടുകളുടെ ഫോം എങ്ങനെ, എങ്ങനെ ഒരു ബെഞ്ച് പ്രസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം, എങ്ങനെ ഒരു സ്ക്വാട്ട് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം, എങ്ങനെ പ്രോപ്പറായിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം, ഓരോ വർക്കൗട്ട്സും എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് വേണം നിങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ആദ്യം മനസ്സിലാക്കാൻ. കറക്റ്റായിട്ട് ആ മൈൻഡ് മസിൽ കണക്ഷനോടുകൂടി എങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വേണം നിങ്ങൾ നോക്കാൻ. അല്ലാതെ ജിമ്മി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം തൊട്ട് സപ്ലിമെൻറ്റ് വാങ്ങി കഴിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു സപ്ലിമെൻറ്റ് വാങ്ങാൻ നിങ്ങൾ മുടക്കുന്ന പൈസ ഒരു 3000 രൂപ അതല്ലെങ്കിൽ 4000 രൂപ ഉണ്ടെങ്കിൽ, അതേ ജിമ്മി തന്നെ ഒരു നല്ല സർട്ടിഫൈഡ് ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ട്രെയിനറുടെ കൂടെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ നിങ്ങൾ 1-2 മാസം ആ പൈസയ്ക്ക്. നിങ്ങൾ അനാവശ്യമായിട്ട് സപ്ലിമെൻറ്റിൽ ആദ്യം പൈസ മുടക്കാതെ ആ കാശ് ഉപയോഗിച്ച് നിങ്ങൾ പേഴ്സണൽ ട്രെയിനറുടെ കൂടെ 2 മാസം നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പം, ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആണെങ്കിൽ മാത്രം നിങ്ങൾ അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫോമും എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്ന് ഇനി എനിക്ക് തന്നെത്താനെ ചെയ്യാൻ സാധിക്കും, എല്ലാ വർക്കൗട്ടുകളും എനിക്ക് നല്ലപോലെ അറിയാം എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം, നല്ലപോലെ നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളെയും പറ്റി മനസ്സിലാക്കി നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ആ ട്രെയിനറിനോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ ഈ കയ്യിലുള്ള പൈസ സപ്ലിമെൻറ്റിൽ മുടക്കാനായിട്ട്. അതല്ലാതെ അനാവശ്യമായിട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു തരത്തിലുള്ള സപ്ലിമെൻസിലേക്കും പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. സോ ബിഗിനേഴ്സായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായിട്ട് നിങ്ങളുടെ പൈസ നിങ്ങൾ സപ്ലിമെൻസിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ വെറുതെ തീർക്കരുത്. നിങ്ങൾ തുടക്കത്തിലേ നിങ്ങൾ സപ്ലിമെൻസ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിനും നിങ്ങൾ സപ്ലിമെൻസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോവും, അത് നിങ്ങൾക്കൊരു ശീലമായി മാറും. സോ അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം നിങ്ങളൊരു 6 മാസമെങ്കിലും നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ സ്വന്തം ബോഡിയെ, നിങ്ങളുടെ ആ ഒരു നാച്ചുറൽ ഫിസിക്കിനെ നിങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ആ ഒരു ബോഡിയുടെ ഫുൾ കപ്പാസിറ്റി നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്കൊന്നും ഇല്ല, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.